ആണുങ്ങളെ വയസ്സ് പറയാൻ പാടില്ല എന്നാണ്. അതുപോലെ രേഖ എന്തെങ്കിലും എഴുതുമ്പോൾ അതിൽ എഴുതി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, ആണുങ്ങളെ വയസ്സ് പറയരുത്. ആണുങ്ങ വയസ്സ് പറഞ്ഞാൽ അതേമാതിരി രോഗത്തിന്റെ വിവരം ആരോടും പറയരുത് എന്നാണ്. തീരെ വയ്യാന്ന് ആരോടും പറയാൻ പാടില്ല. പിന്നെ എന്തേലും അടുത്ത ചർച്ച വരുമ്പോ മൂപ്പർക്ക് വയ്ക്കൂല അറിഞ്ഞാണ്ട് ജോയിന്റ് സെക്രട്ടറി പോലും ആക്കൂല. അപ്പൊ അതുകൊണ്ട് പറയാൻ പാടില്ല, വയസ്സും പറയാൻ പാടില്ല എന്നാണ്. എപ്പോഴും മറച്ചു വെക്കണം, രോഗവിവരങ്ങൾ മറച്ചു വെക്കണം. നമുക്ക് തീരെ മറച്ചു വെക്കാൻ പറ്റാത്തൊരു വിവരമാണ് രോഗവിവരം. നമ്മൾ പെരയിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്ക് എപ്പ ചെന്നാലും അയിക്കൂടെ അങ്ങനെ ഇങ്ങോട്ട് വേദന, ഇതി കൂടെ അങ്ങനെ ഇങ്ങോട്ട് വേദന എന്നാണ് ഇങ്ങനെ ദണ്ണം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ദണ്ണം ആൾക്കാരോട് പറഞ്ഞാൽ തന്നെ മാറൂല. അത് എത്രയുണ്ട് മറച്ചു വെക്കാൻ പറ്റുമോ അത് ശിഫയിലേക്ക് വേഗം എടുക്കും എന്നുള്ളതാണ്. വാസ്തവത്തിൽ രോഗി രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നു എന്ന രഹസ്യമുണ്ട് എന്നാണ്. കല്യാണ വിഷയത്തിനൊക്കെ പോയിട്ട് ചില ആൾക്കാർ കാണാം, ഒരു മതമില്ലാത്ത ചായ ആണ് വിളിച്ചറിഞ്ഞാട്ട് അത് ഏതൊരു യൂണിവേഴ്സിറ്റിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് തോന്നുന്നത്. ഒരു മധുരമില്ലാത്ത ചായ എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നാടിനരമ്പുകളൊക്കെ ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഷുഗർ അത്യാവശ്യമുണ്ട്, കണ്ണിന് കാഴ്ചയും കുറവാണ്, എന്റെ പെണ്ണുങ്ങൾക്ക് എന്നോട് പയമാരി ഇഷ്ടമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒരു മധുരമില്ലാത്ത ചായ എന്ന് പറഞ്ഞാൽ നാടിനരമ്പൊക്കെ കൊഴഞ്ഞു വരുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. ഇത് ഈ പറയുന്ന ചങ്ങനക്ക് മനസ്സിലാകണ്ട, ഞാൻ ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ഓന്റെ ഞാൻ അത് കല്യാണ നിശ്ചയത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് അങ്ങനെ വിളിച്ചു പറയും. ദണ്ണത്തിന്റെ വിവരങ്ങൾ മറച്ചു വെക്കാൻ കഴിയാന്നുള്ളത് വളരെ പ്രധാനമാണ്. സത്യത്തിൽ രോഗികൾ രോഗികളായി തുടരുന്നതിന്റെ പിന്നിൽ അസുഖത്തിൽ അഭിമാനം കാണുന്നു എന്ന രഹസ്യമുണ്ട്. അതുകൊണ്ട് പരന്റോടത്ത് പറയാം, ഡോക്ടറോട് പറയാം, അങ്ങനെയൊക്കെ ഉള്ളത് പറയാന്നല്ലാതെ അതിങ്ങനെ പരസ്യം ചെയ്ത് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുത് എന്നുള്ളതാണ്. നാല് ദിവസം പനിയായിട്ട് ലിംസിലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞേട്ട്. രാവിലെ സുബിസ്കാരം കഴിഞ്ഞ് ചായ കുടിക്കാൻ എത്ര വെജെങ്കിലും പോകും, എന്തിന് എട്ട് ദിവസം ലിംസിലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറഞ്ഞത്. ഈ കാഴ്ചകൾ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കുന്നതാണ്.